ഗൾഫ് ദേശാഭിമാനിയും അൽഹിലാൻ കോർപ്പറേഷനും സംയുക്തമായി ഫെസ്റ്റിന് നേതൃത്വം നൽകുന്നുണ്ട്. മെയ് 9 ബഹ്റൈനിൽ ഇസാ ടൗൺ ഇന്ത്യൻ സ്കൂളിലാണ് ഇന്തോ ബഹ്റൈൻ ഫെസ്റ്റ്. രാവിലെ 9:30 ചലച്ചിത്ര നടൻ ഭരത് മമ്മൂട്ടി ഹെറിറ്റേജ് ഫെസ്റ്റ് 2014 ഉദ്ഘാടനം നിർവഹിക്കുന്നതോടെ വിവിധ വേദികൾ സജീവമാകും. ബഹ്റൈനിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജൂനിയർ സീനിയർ തലങ്ങളിലെ ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് മത്സരം വേദിയിൽ ആരംഭിക്കും. വൈകുന്നേരത്തെ പൊതുപരിപാടിയിൽ വെച്ച് മമ്മൂട്ടിയായിരിക്കും വിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കുന്നത്. ഇന്ത്യയുടെയും ബഹ്റൈൻ്റെയും സംസ്കാരങ്ങൾ വിളിച്ചോതുന്ന കലാപരിപാടികൾ അരങ്ങേറുന്നത് ജഷൻമാൾ ഓഡിറ്റോറിയത്തിലെ രംഗവേദിയിലായിരിക്കും. അറബിക് നൃത്തങ്ങൾ, നാടോടി നൃത്തങ്ങൾ, ഒപ്പന, തിരുവാതിര, രാജസ്ഥാനി, ഗുജറാത്തി നൃത്തങ്ങൾ, ശാസ്ത്രീയ നൃത്തപരിപാടികൾ തുടങ്ങി നൂറുകണക്കിന് കലാകാരന്മാരെയും നർത്തകികളെയും പങ്കെടുപ്പിക്കുന്ന ഇനങ്ങളാണ് വേദിയിൽ അവതരിപ്പിക്കുക. ബഹ്റൈനിലെ അധാ സൊസൈറ്റി അവതരിപ്പിക്കുന്ന 40 ബഹ്റൈനി സംഘത്തിന്റെ അധാ നൃത്ത പ്രകടനവും വൈകിട്ട് നടക്കും. ഗ്രൗണ്ടിലെ പ്രധാന വേദിയിൽ അധാ നൃത്തത്തിനും ഫാഷൻ ഷോയ്ക്കും ശേഷം പൊതുപരിപാടി ആരംഭിക്കും. ബഹ്റൈനിലെ ഇൻഫർമേഷൻ അഫയേഴ്സ് മിനിസ്റ്റർ സമീറ റജബ് ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ മമ്മൂട്ടിയും മറ്റ് വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കും. രാത്രിയിലെ മുഖ്യ ഇനം ഹരിഹരൻ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടിയാണ്. മലയാളി സംഗീത കലാകാരൻ പ്രകാശ് ഉള്ളേരി ഉൾപ്പെടെ സ്വന്തം പിന്നണി സംഘവുമായാണ് ഹരിഹരൻ വേദിയിലെത്തുന്നത്. മാജിക് അവതാരകനും ഇല്ലൂഷനിസ്റ്റുമായ അസ്കർ കലാഭവന്റെ കലാപ്രകടനങ്ങളും വേദിയിൽ അരങ്ങേറും. അനിൽ തിരൂർ, ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ.